ഹായ്. സോ യാ, ഞാൻ മൂന്നാർ നിൽക്കുകയാണ്. മൂന്നാറിൽ എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ചില്ലിങ്ങിന് വന്നതാണ്. രണ്ടു ദിവസമല്ല, ഇന്നലെ വന്നേ ഉള്ളൂ. ഇത് തള്ളടാ, രാവിലെ ഇന്നലെ വന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി എത്തിയത്. അപ്പോൾ രാത്രി എടുക്കാൻ പഠിച്ചിട്ട് രാവിലെ വ്ളോഗ് എടുത്ത് തുടങ്ങുകയാണ്. ഇത് അത്രയും വലിയ വ്ളോഗൊന്നുമില്ല, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. ഞാൻ ഒരുപാട് തന്നെ വിറപ്പിക്കുകയൊന്നുമില്ല, വളരെ കുഞ്ഞു വ്ളോഗാണ്. ഞാൻ നിൽക്കുന്നത് കപ്പിത്താൻസ് ബംഗ്ലാവ് എന്ന് പറഞ്ഞ് മൂന്നാറിൽ സൂര്യനിലയിലാണ് ഈ കപ്പിത്താൻസ് ബംഗ്ലാവ് ഉള്ളത്. അടിപൊളിയാണ്. ലൈക്ക് ഒരു ആന്റീക് സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പഴയ ബിൽഡിംഗ് എടുത്തിട്ട് അവർ റെനോവേറ്റ് ചെയ്ത്, അല്ല പഴയ ബിൽഡിംഗ് അല്ലാന്നത് ജെറിപ്പുണ്ട്. ജെറനാണ് നമ്മുടെ എല്ലാ ടൂറും കോർഡിനേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കണ്ണാടി ഒരു കാണിച്ചു കൊടുക്കും. ഓക്കെ, പുള്ളിക്കാരെ കണ്ണാടി വെച്ചിരിക്കുന്നത് കണ്ണിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണല്ലോ. മമ്മൂട്ടിയെ പോലെയാണ് പുള്ളിക്കാരെ. അപ്പം ഇത് പഴയ ബിൽഡിംഗ് ഒന്നും അല്ല, പുതിയ റെനോവേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട്. നമ്മൾ പുറമേന്ന് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഒരു സെറ്റപ്പ് അകത്തുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ല. കാരണം പക്ഷെ ഇതിന്റെ അകത്ത് അത്രയും സെറ്റപ്പ് ഉണ്ട്. അകത്ത് അകത്ത് കാണിക്കാം, കാണിച്ചുതരാം. അകത്ത് കുറച്ച് അലങ്കോര കിടക്കാം. നമ്മൾ ഇന്നലെ രാത്രി വന്നതിന്റെ കുറച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഇവിടെ നിന്ന് രണ്ട് പിള്ളേരെ കാണിക്കാണ് നിങ്ങൾക്ക് വേണ്ടി കേട്ടോ. കാരണം അവന്മാരാണ് ഇന്ന് നമ്മളെ ട്രക്കിംഗ് ഗൈഡ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ട്രക്കിംഗ് മാത്രം, ട്രക്കിങ്ങും ഞാൻ മൂന്നാറിൽ നമ്മൾ എവിടെ നിന്നാന്ന് കാണാത്ര കാണിക്കുന്നുള്ളൂ. ഇത് എല്ലാവരും ഉണ്ട്. ധനുഷുണ്ട്, ഹായ് എന്ന്, ഹായ് ധനുഷുണ്ട്, വൈദർഷുണ്ട്, അമ്മരാ ഞാൻ പറഞ്ഞ പിള്ളേർ, അമ്മരാ ഞാൻ പരിചയപ്പെടുത്തി തരാം. മിഥുനുണ്ട്, ഉണ്ണി ഉണ്ണിയുണ്ട്. ഞങ്ങൾ നാലുപേരായിട്ടാണ് വന്നത്. ഞങ്ങള് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ട്രക്കിംഗ് ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളെക്കാട്ടി കുഞ്ഞു രണ്ട് പയ്യന്മാരാണ്. വാ, ഇത് പേരെന്തോടാ? ആഷിൽ. ഓ, ഭയങ്കര കഷ്ടപ്പാടാ എനിക്ക് പറയാം. ഞാൻ അഞ്ചു വേണം ചോദിച്ചു എന്റെ പേര് ആഷിൽ. ആഷിൽ, ക്യാമറ ഫിയർ ഉണ്ടോ? എനിക്ക് കൊണ്ടുവരാം പണ്ട്. ആസ്റ്റിൻ അല്ലേ? ആസ്റ്റിൻ ചേട്ടനാണ്. ഒരു വീട്ടിലുള്ള ചേട്ടന, ഇവന്മാര് രണ്ടുപേര് നമുക്ക് ഇന്ന് മലയാണ് കൊണ്ടുവന്ന്. ഇവിടുന്ന് കുറച്ചപ്പുറത്തെ മീശപ്പുലിമല അല്ലേ? മീശപ്പുലിമല, ആ ഇവിടുന്ന് ഏറ്റവും മേലെ കാണുന്ന മീശപ്പുലിമല. ഇതാണ് സൂര്യനിലെ ഏറ്റവും ഹയസ്റ്റ് സ്പോട്ട്, നിക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് സ്പോട്ട്. ആ 6000 സീ ലെവലാണ്, 6000 സീ ലെവൽ ഹൈ ആണ് നമ്മൾ നിൽക്കുന്നത്. വേറെ കുഴപ്പമൊന്നും, എന്നാലും തണുപ്പുണ്ട്. രാത്രി ആകുമ്പോൾ ഓഫ് സീസൺ ആണല്ലേ, എന്നിട്ടും പൊതുവെ തണുപ്പുണ്ട്. അല്ല, ഈ സമയത്ത് നല്ല തണുപ്പാണ്. ഈ ലൊക്കേഷൻ നല്ല തണുപ്പാണ്, ഏറ്റവും ഹൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഒരു സൈഡിൽ അവിടെ ആനേറങ്കൽ ഡാം എന്ന് പറയുന്ന വലിയൊരു ഡാമാണ്. നമുക്ക് നമുക്ക് കാണാൻ പറ്റും, വലിയൊരു ഡാം ഉണ്ട്, നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. പിന്നെ ആ സൈഡിൽ മൗണ്ടൻസ് ആണ്, വ്യൂ മീശപ്പുലിമല സംഭവങ്ങളൊക്കെ. നമ്മള് ജസ്റ്റ് അപ്പുറത്താണ് മീശപ്പുലിമല. നമുക്ക് പക്ഷേ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു തവണ പോയിട്ടുണ്ട് അവിടെ. പക്ഷെ ഞാൻ അതാണ് മീശപ്പുലി, ഇവിടെ ക്യാമറ കാണിക്കുമ്പോ അതെ അതാണല്ലോ, അതാണ് മീശപ്പുലിമല. ദുൽഖർ സൽമാൻ പറഞ്ഞ മീശപ്പുലിമല അതാണ്. അപ്പൊ ഇവിടുന്ന് അടുത്താണ്. അപ്പൊ ഇവന്മാരാണ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നത്. പോ നമുക്ക്, റെഡിയാണ്? നിങ്ങൾ റെഡിയാണ്? ഇന്നലെ രാത്രി, ഞാൻ ഇന്നലെ രാത്രി വരെ വന്നായിരുന്നു. ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ നല്ല തണുപ്പാണ്. ഞങ്ങൾ ആരും ജാക്കറ്റ് ഒന്നും കൊണ്ടുവന്നു. ഞങ്ങൾ വിചാരിച്ചു ഓഫ് സീസൺ അല്ലേ, ജാക്കറ്റ് ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു. ഇവന്മാർ ജാക്കറ്റ് ഇട്ട് സെറ്റ് ചെയ്യുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി. നമ്മൾ അങ്ങോട്ട് പോവാണ്, കയറുമ്പോ വാ. ആദ്യത്തെ കുറച്ച് നേരം നമ്മൾ കാറി പോകണം. കാറി പോയിട്ട് അവിടെ നിന്ന് ബാക്കി ട്രക്കിംഗ്. കാരണം ഫുൾ നടന്നു കഴിഞ്ഞാൽ അടപ്പ് തരയ്ക്കും. സോ ഇതാണ് കപ്പിത്താൻസ് ബംഗ്ലാവ് കേട്ടോ. ഇതിൻ്റെ പുറത്തൊക്കെ ഭയങ്കര നല്ല സീനാണ്, സീനറിയാണ്. നിങ്ങളെല്ലാവരും വരണം ഇവിടെ. ലൈക്ക് പക്ഷേ ഫയർ റൂംസേ ഉള്ളൂ, അവൈലബിൾ ഫയർ റൂംസേ ഉള്ളൂ, എപ്പോഴും ഫയർ റൂംസേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേ കിട്ടും. ഫുഡ് ക്വാളിറ്റി ഭയങ്കര സെറ്റാണ്. കാരണം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷെഫ് അവിടെ ഉണ്ടാക്കി തരും. നിങ്ങളുടെ മെനു ആണ്, അല്ലാതെ ഇവർക്കൊരു മെനു ഇല്ല. നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കഴിക്കുന്ന ആഗ്രഹമുണ്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. സാധാരണ സാധാരണ അല്ല എല്ലാം. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. ബിരിയാണി ഇന്നലെ ഒരു ചിക്കൻ കറി തന്നു രാത്രി. ഒയ്യോ, അടിപൊളി, ഒന്നും പറയാനില്ല. എന്നിട്ട് ആ ഷെഫ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അങ്ങനെ അത്രയും ആയിട്ടില്ല. അപ്പം ആവാതെ തന്നെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ചിക്കൻ കറി. റെഡിയല്ലേ? ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, എന്നെ പോലെ തന്നെ എല്ലാവരും. റെഡിയല്ലേ? ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഞങ്ങൾ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ട് ഈ വ്യൂ ഉണ്ടോ? നമ്മൾ ആ വഴിയെ കയറി വന്നത് കപ്പിത്താൻസ് ബംഗ്ലാവിൽ നിന്ന് താഴോട്ട് വന്നിട്ട് നമ്മൾ മേലോട്ട് നടന്നു കയറും. ഇത് ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ നടക്കാനുള്ള. ഓ, അവിടെയാണോ? ഏ, ആ ഒരു ആ ആ ഹില്ലിൻ്റെ മേലെ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം എത്തുമെങ്കിൽ ഞാൻ മൊത്തം കാണിച്ചു തരാം. വഴിക്ക് വെച്ച് ഞാൻ തിരിച്ചു വരുന്നെങ്കിൽ നിങ്ങൾ ആരും എന്നെ ഒന്നും പറയല്ല്. അപ്പം ഗൈഡ് ആയിട്ട് അവന്മാര് മുന്നോട്ട് പോകുന്നു. ഇതിലിപ്പോ ഒരു 7-8 പേരുണ്ട്. ആരൊക്കെ അങ്ങ് മേലെ വരെ കേറും എന്നൊരു ഒന്നും പറയാനില്ല. കാരണം
കുറച്ച് പേര് നടക്കാനുണ്ട്. ഇതുവഴി നേരെ പോയി ആ ഒരു പാത്ത് കണ്ടോ, അതുവഴി നേരെ കയറി അങ്ങ് മേലെ പോകണം. കുറച്ച് അഡ്വഞ്ചറസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഈ വ്ളോഗ് മൊത്തവും കാണണം. നിങ്ങൾ ഇതിൽ ആരൊക്കെ കയറും, ഇവൻ എന്തായാലും തിരിച്ചിറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരൊക്കെ കയറും കയറില്ല എന്ന് ഈ വ്ളോഗ് മൊത്തം കണ്ടില്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഓക്കെ രീതിയിൽ ഇപ്പൊ വിടുപോട്ട് കുഴപ്പമില്ല. ജെറനും ജെറനും രണ്ട് പിള്ളേരും ആയിട്ട് അവന്മാർ പോകുന്നുണ്ട്. ഗൈഡേഴ്സ് വെള്ളമൊക്കെ ഉണ്ടോ? വെള്ളമൊക്കെ ഉണ്ട്, മാസ്ക് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇവരിത് കേറുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നടുവിലെ കൈവച്ചു തുടങ്ങി. എന്താ ചലഞ്ചാണ്, ചലഞ്ച് കേറോ, കേറ് കുഴപ്പമില്ല, ഓടിയ കേറ്. ഷോർട്ട് വണ്ടി തീ കിടക്കുന്നു. കേറി കേറി ബാബാ, അടി അടി അടി. ആക്ച്വലി ഇതാണ് കേട്ടോ വഴി. ഇതുവഴി പോകുന്ന അഹങ്കാരം ഇല്ലായ്മിട്ട് നമ്മളെ ഈ ഒരു കുത്തനുള്ളത് കയറ്റം കയറ്റം കയറുകയാണ്. കയറി കയറി, ഞാൻ വരും എന്തായാലും വരും. വരുന്നു കല്ലക്കുരുൾ വരണ്ടോ? ഞാൻ കയറണം തോന്നുന്നില്ല കേട്ടോ, കാരണം ടാസ്കാണ്. അയ്യോ, പക്ഷേ ഇത്രയും കയറി കഴിഞ്ഞിട്ട് മേലൊരു വ്യൂ കൊള്ളാമെങ്കിൽ നമുക്ക് മനസ്സിനൊക്കെ നല്ല സന്തോഷമാകും കേട്ടോ. കുറേ നാളൊക്കെ കയറി വേടാ, കയറി വേടാ മക്കളെ, കയറി വേ. നമ്മളെ പയ്യന്മാര് മാത്രം കയറി, പയ്യന്മാര് ഞാനും വേടാ. അല്ല കോപ്പന്മാരാണെന്ന്, വെള്ളം കുടിച്ചിരിക്കണം നമുക്ക്. 5 മിനിറ്റ് കയറിയപ്പം ഇത് അടുത്തായിരിക്കണം. കുമാർക്ക് മാത്രം ഒരു കുഴപ്പമില്ല, അവര് എന്നും ഓടിക്കേറുന്നതാണ്. ഞാൻ കുടിച്ചെന്നോ വെള്ളം? ആര് കുടിച്ചു വെള്ളം? കുടിച്ചെന്നോ? ഇത് ഇത്രയും കയറിയപ്പോ തന്നെ വ്യൂ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയുള്ള മിക്കവാരും നമുക്ക് ഇവിടുന്ന് കാണാം. കുറച്ചുകൂടെ നേരെ പോവാൻ പറ്റുമെങ്കിൽ പോവാം. ഞാൻ ആദ്യം എത്തും, കാരണം എനിക്കൊരു വിഷയമില്ല. ജെറിൻ ബാക്ക് ടു ഫോം. ജെറിൻ കയറി അത്രേ ഉള്ളൂ, കുറച്ചുകൂടെ ഉള്ളു അല്ലേ, കുറച്ചുകൂടെ ഉള്ളു. യെസ് അവിടെ കണ്ട്. അടിയായോ നമ്മുടെ സീ ലെവലിൽ? അല്ല, റിസോർട്ടിന്റെ മേലെയായി. ഞങ്ങള് റെസ്റ്റ് എടുക്കാണ്, കാരണം ഇനി ഒരു 10% കൂടെ കേറാനുണ്ട്. 100
ഒരു 15 10 മിനിറ്റ് കൂടെ നടക്കാവുള്ളൂ. അപ്പൊ ചെന്നൈ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയൊന്നും പോയല്ല, ഇനി ബംഗ്ലാവിൽ പോയി ഉറങ്ങിയാൽ മതി. കപ്പിത്താൻസ് ബംഗ്ലാവ്. അതെ അതെ അതെ, കപ്പിത്താൻസ് ബംഗ്ലാവ്. ഞാന് ക്യാമറ ഏറ്റെടുത്തേക്ക് പോണ വൈഷ്ണവ് അവിടെ കിതച്ച് കിതച്ച് നടന്നോണ്ടിരിക്കുവാണ്. അതെ അതെ, നിങ്ങളെ ഏറെക്കുറെ എത്താറായി. സംഭവം വെച്ച് കഴിഞ്ഞാ കേറി തുടങ്ങുമ്പോ നല്ല പാടാണ് കേട്ടോ, പക്ഷെ നമ്മൾ എത്താറാകുമ്പം ഓക്കെയാണ്. വഴിയും കാര്യങ്ങളും ഇവിടെ കുറെ കഥകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന കഥ പറഞ്ഞു, കഥ പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാവും. അപ്പം കഥ പറയുന്നില്ല എന്തൊക്കെയാണെന്ന്. സൂര്യനെല്ലിന് അടിച്ചോന്നൊക്കെ മനസ്സിലാവും കഥകൾ എന്താണെന്ന്. ഈ മലയ്ക്ക് മേലെ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു, ഇവിടെ കേസൊക്കെ ആയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, വെറുതെ നമ്മളെ വ്യൂസും കൂടെ പോണെന്തിനാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. എന്തായാലും സൂര്യനെല്ലിൽ വരുന്നെങ്കിൽ ഇവിടെ വരണം. ഇവിടെ വരണമെങ്കിൽ കപ്പിത്താൻസിന് റൂം എടുക്കണം. അതിനെടുക്കണമെങ്കിൽ ജെറിനെ കോണ്ടാക്ട് ചെയ്യണം നിങ്ങൾ. അതെ, മറക്കല്ലേ. അപ്പോ ആ പിള്ളേർക്ക് ഒരു ക്ഷീണമില്ല കേട്ടോ. അമ്മ ഓട്ടോ എച്ചാറായി 5 മിനിറ്റ് നമ്മള്. ഞാൻ എല്ലാരെയും ക്യാമറ തിരിച്ചു മേടിച്ചു. ഒന്നുമില്ല, കാരണം എല്ലാരും തളർന്നു, ഞാനും തളർന്നു. നമ്മള് എത്തി തളർന്നു പറഞ്ഞപ്പോ തളരാത്ത ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ തളർന്നു, ഞാൻ തളർന്നത്. നമ്മള് ഡെസ്റ്റിനേഷൻ റീച്ച് ആണ്. ഒമ്പോ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ ഇത്രയും കയറിയതിന്റെ ഒരു കിതപ്പും ആ ക്ഷീണവും എല്ലാം നമ്മൾ സത്യം പറഞ്ഞാൽ മറക്കും. കാരണം ഇറ്റ്സ് സ്പെക്ടാക്കുലർ വ്യൂ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. വ്യൂ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ഈ വ്യൂ കാണണമെങ്കിൽ എൻ്റെ വ്ളോഗ് മൊത്തം കണ്ടാലേ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യേ, ഞാൻ ആദ്യം ഒന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ടൊന്ന് കാണട്ടെ ഈ വ്യൂ. ഇവിടുന്ന് നമ്മൾ വന്നത്, ഇവിടുന്ന് അതുവഴി വന്നത്, ഇങ്ങനെ നടന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ ഒരു ഡാമാണിത്, നിങ്ങൾക്ക് ഇവിടുത്തെ മൊത്തം വ്യൂ കാണാം. ഏത് ഡാമാണെന്നറിയോ? ആനയറൽ ഡാം, ആനയറങ്കൽ ഡാം. അതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഈ ഫോണിൽ കാണുന്നതും വ്ളോഗിൽ കാണുന്ന പോലെ അല്ലാട്ടോ, നിങ്ങൾ നേരിട്ട് തന്നെ ഇത് വരണം കേട്ടോ. അത്രയും സ്പെക്ടാക്കുലർ വ്യൂ ആണിത്. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്, വെയിലുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അഫോർഡബിൾ വെയിലാണ്, പക്ഷെ കാറ്റ് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. നിങ്ങൾ അവിടെ ഒരു കറുപ്പ് കളർ കാണുന്നുണ്ടോ? ബാക്കി എല്ലാം സാധാരണ കളറും, അത് ഈ മേഘത്തിന്റെ പാടാണ്. ആ മേഘത്തിന്റെ ഷാഡോ ആണ് താഴെ കാണുന്നത്. എല്ലാരും ഒരിക്കൽ വരണം. ഈ കാടും മലയും കുന്നും ഒക്കെ ദൈവം വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മള് കണ്ടിട്ടേ പോവാം. എല്ലാരും ഫോണില്ല കേട്ടോ. ഏ, ഇവൻ മാത്രമേ ഫോണില്ലാതുള്ളൂ. അവന് ഫോണില്ലാത്തോണ്ട് ആ ഫോണില്ലാത്ത. സോ യാ, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പോവാൻ അങ്ങനെ തോന്നുന്നില്ല, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കാരണം സമയമായി, ഇനിയിപ്പം കപ്പിത്താൻസ് ബംഗ്ലായി പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഫുഡ് കുപ്പി ഒന്നും കളയില്ല. നമ്മളായിട്ട് ഇത്രയും മനോഹരമായ സ്ഥലത്തിന് മലിനീകരമാക്കല്ലേ, ആ മലിനീകരണമാക്കല്ലേ. ഒരു വേസ്റ്റും ഇല്ല, ആക്ച്വലി ഒരു വേസ്റ്റും ഇല്ല. നമ്മളായിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അതിനാണ് വെറുതെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് കാണണം. ഞാൻ ഈ കപ്പിത്താൻസ് ബംഗ്ലാവിൻ്റെ ഒരു ഇൻഡോർ സെറ്റപ്പ് കൂടെ കാണിച്ചിട്ട് അതിൻ്റെ ചെയ്യാം. ഓക്കെ, ഇതാണ് കപ്പിത്താൻസ്. ഞങ്ങൾ ആ മലയിൽ നിന്നൊക്കെ ഇറങ്ങിയ കേട്ടോ, മലയിൽ നിന്ന് ഇറങ്ങിയത് കാറിൽ. കപ്പിത്താൻസ് എൻട്രി ഇതുവഴിയാണ് കേട്ടോ. അതായത് നമ്മൾ മേലോട്ട് കയറി ഒരു 100-500 മീറ്റർ ആണ്. 500 മീറ്റർ
അത്രയൊന്നും ഇല്ല, 200 മീറ്ററേ ഉള്ളൂ. 200 മീറ്ററേ ഉള്ളൂ. കപ്പിത്താൻസ് ബംഗ്ലാവ് ധനുഷ് ഇറങ്ങി നമ്മളെ ഡോറ് തുറന്നു, ഗേറ്റ് തുറന്ന് വരുന്നുണ്ട്. ഗേറ്റ് തുറക്കടാ, അങ്ങനെ ഒന്നും ഇല്ലടാ. നമ്മള് പാർക്ക് ചെയ്യുമ്പഴേ ഇവിടത്തെ വ്യൂ കാണാം. പാർക്കിങ് നല്ല അടിപൊളിയാണ് കേട്ടോ, കാരണം എല്ലാത്തിന്റെയും നമ്മുടെ റിസോർട്ടിന് മേലെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ടോപ്പിൽ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാ. പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ഞാൻ കപ്പിത്താണ്ടസിൻ്റെ അകവും കൂടെ കുറച്ച് കാണിച്ചു തരാം. നമ്മൾ നിന്ന സ്ഥലം, നമ്മളെ റൂം അവരുടെ കാണിച്ചു തരാം. ഇവിടെ ഇന്നാലും നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. സോ നമ്മൾ കഴിക്കാൻ പോവാം. സോ യാ, ഞാൻ അവിടെ സൂര്യനെല്ലി നമ്മളെ മലയ്ക്ക് മേലെ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ച് ഉറങ്ങിപ്പോയി. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മാനേജർ ഏട്ടൻ കേട്ടോ, മാനേജർ സുനിൽ ചേട്ടൻ അല്ലേ. സുനിൽ ചേട്ടൻ ചേട്ടൻ്റെ കൂടെ ഉണ്ട്. നമ്മളൊരു സ്റ്റാൻഡേർഡ് റൂം കാണിച്ചു തരാം. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലേ. ഓക്കെ അത് കാണിച്ചു തരാം. എല്ലാ റൂമിലും ഇവിടെ ബാൽക്കണിയിൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മള് ഉയരം കൂടും തോറും വ്യൂ കൂടും. മേലൊരു സ്യൂട്ട് റൂം ഉണ്ട്. ഇതാണ് ഇവിടെ സ്റ്റാൻഡേർഡ് റൂം. എല്ലാ സെറ്റപ്പും ഉണ്ട്. മിനിയേച്ചർ കിച്ചൺ, കിച്ചൺ ഫ്രിഡ്ജ്, പിന്നെ ഇത്രയും ഫേസ് വരും ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് ബെഡ്റൂമിന്. കിച്ചൺ അല്ല, കിച്ചൺ ഒന്ന് ബാത്റൂം അത്യാവശ്യം ഫേഷ്യസ് ആണ്. ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് റൂം. ഇവിടുത്തെ കപ്പിദാസ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് റൂമിലാണ്. ഞങ്ങൾ ഇന്നത് മേലത്തെ സ്യൂട്ട് റൂമിലാണ്. സ്യൂട്ട് റൂം കൂടെ ഞാൻ പെട്ടെന്ന് ഒന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം. ഇതൊരു സ്റ്റാൻഡേർഡ് റൂമാണ്. ഇത് ഒരു 6000 അകത്ത് വരും. സ്യൂട്ട് റൂം എത്രയാണ്? ഓക്കെ, രണ്ട് റൂം കൂടെ കൂട്ടി. ഓക്കെ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന്. ഇവിടുത്തെ ഒരു സ്യൂട്ട് റൂമാണ് ഈ കപ്പിത്താൻസ്. അപ്പടം ഒന്നേ ഉള്ളൂ. രണ്ട് റൂമും ഹോൾ കിച്ചൺ എല്ലാം ഉള്ളൊരു സ്യൂട്ട് റൂമാണ്. സോ കുറച്ച് അലങ്കൂലേ കിടക്കണം, കാരണം ഞങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക്. അപ്പോൾ അത് കുറച്ച് അലങ്കൂലേ കിടക്കാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. സ്യൂട്ട് റൂമിലെ മാസ്റ്റർ റൂം ഇതാണ്. ലൈക്ക് ഭയങ്കര സ്പേഷ്യസ് ആണ് മാസ്റ്റർ റൂം. ഒരുപാട് ഫേർണിച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ കിടന്ന ജെറിനാണ് കേട്ടോ. നമ്മളിവിടെ ആയിരുന്നു ജെറിൻ. നല്ല ഭയങ്കര സ്പേഷ്യസ് ആണ്. അടിപൊളി ബാത്റൂം സെറ്റപ്പാണ്. ഇതെപ്പോഴത്തെ ഇത്ര വരത്തില്ലല്ലോ. അപ്പുറത്തെ റൂം ഇതൊരു 20,000 ആവൂല്ലേ. നല്ലൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. ഇതേ ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇത് ഞങ്ങളുടെ യൂസ് ചെയ്ത റൂമാണ്. ഇത് സോറി, കുറച്ച് അലങ്കൂലമാണ്. കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. ഈ രണ്ട് മുറിയാണ് സ്യൂട്ട് റൂമിൽ വരുന്നത് ഇവർക്ക്. ഇവിടെയും അത്യാവശ്യം നല്ലൊരു ബാത്റൂമുണ്ട്. ഇനിയൊരു ബാൽക്കണി ഒന്നല്ല, രണ്ട് ഔട്ടുണ്ട് ബാൽക്കണിയിലോട്ട് പോകാൻ. അതേ, അതുകൊണ്ട് ഇതുകൊണ്ട് രണ്ടിലൂടെ പോയാലും ഒരു വഴി എത്തുന്നു. സെയിം ആണ് കാര്യങ്ങളെല്ലാം. അതെ, മറ്റേ നമ്മൾ മേലെ മലയ്ക്ക് മേലെ നിന്ന സെയിം വ്യൂ ആണ്. പക്ഷെ കുറച്ച് ഇത് 6000 feet ആണ്, അത് 8000 feet ആണ്. അപ്പോൾ ഞാൻ നാളെ രാവിലെ നമ്മൾ മൂന്നാറിൽ നിന്ന് പോകും. സോ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ മൂന്നാറിലെ ട്രക്കിംഗ് ആണ് മെയിനായിട്ട് ഞങ്ങൾ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ശരി, ബൈ പറ ഗൈസ്. ജെറിൻ ബൈ പറ, ജെറിൻ ബൈ പറ. എല്ലാവരും വ്ളോഗ് കാണണം കേട്ടോ. ബൈ 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 ബൈ